മുസ്ലിം വിഭാഗങ്ങളെ ഒബിസിയായി പരിഗണിക്കാനുള്ള കർണാടക സർക്കാരിന്റെ നീക്കത്തെ എതിർത്ത ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനയുടെ അന്തസ്സയ്ക്ക് വിരുദ്ധമാണ് നീക്കം എന്നാണ് വിമർശനം. മുസ്ലിം വിഭാഗത്തെ പിന്നോക്കക്കാരായി പരിഗണിക്കുന്നത് സാമൂഹ്യ നീതിക്ക് വിരുദ്ധമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, മുസ്ലിം പ്രീണനത്തിന് മുതിർന്ന കർണാടക സർക്കാരിന് ഏറ്റൊരു തിരിച്ചടി തന്നെയല്ലേ ഇത്? തീർച്ചയായും നിഖിൽ, ഒരു തിരിച്ചടി തന്നെയാണ് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കമ്മീഷൻ വളരെ കൃത്യമായി ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ചില മുസ്ലിം വിഭാഗങ്ങൾക്ക് നിലവിൽ ഇത്തരത്തിൽ സംവരണം ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിലും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലുമെല്ലാം തന്നെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് സാമ്പത്തികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നുണ്ട്. എന്നാൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും ഈ സംവരണത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള കർണാടക സർക്കാരിൻ്റെ നീക്കത്തെയാണ് ഇപ്പോൾ അതിരൂക്ഷമായി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ വിമർശിക്കുന്നത്. കാരണം നേരിട്ട്, അതായത് കർണാടക സംസ്ഥാനത്ത് തന്നെ എത്തി ഒരു ഫീൽഡ് സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു എതിർപ്പ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ മുന്നോട്ട് വഹിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു അറിയിപ്പ്, പത്രക്കുറിപ്പ് രണ്ട് ദിവസം മുമ്പാണ്, കഴിഞ്ഞ ദിവസമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ക്ഷമിക്കണം, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പുറത്തുവിടുകയും ചെയ്തത്. അതായത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഭരണഘടനയുടെ 15, 14 ആർട്ടിക്കിളുകളെ നേരിട്ട് വയലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനെ കൃത്യമായി അതിൻ്റെ അന്തസ്സത്തേക്ക് നിരക്കാത്തതാണ് എന്ന് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 2B, 2A എന്നീ രണ്ട് കാറ്റഗറികളിലായി സംവരണത്തെ, അതായത് പിന്നാക്ക വിഭാഗ സംവരണത്തെ ക്ലാസിഫൈ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുസ്ലിം വിഭാഗങ്ങൾക്കും, അതായത് ഈ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഒബിസി ലിസ്റ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറ്റി എല്ലാ മുസ്ലിമുകൾക്കും ഇത്തരത്തിലുള്ള സംവിധാനം, അതായത് വിദ്യാഭ്യാസപരമായി മുന്നാക്കം നിൽക്കുന്നതും സാമ്പത്തികമായി മുന്നോക്കം നൽകുന്നതുമായ വിഭാഗങ്ങളെ കൂടി ഒബിസി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് കൂടി സംവരണം, 4% സംവരണം ഏർപ്പെടുത്താനുള്ളൊരു നീക്കമാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, കർണാടകയിലെ വിവിധ വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന പിന്നാക്ക വിഭാഗ സംവരണം സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ള ലിംഗായത്ത് വിഭാഗങ്ങളും അതുപോലെ തന്നെ ഒക്കലിംഗ വിഭാഗത്തിനുമെല്ലാം തന്നെ നൽകുന്ന സംവരണത്തിന് സമാനമായൊരു സംവരണമാണ് ഇവർക്കും നൽകാനുള്ളൊരു നീക്കം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് തീർത്തും ആ ഭരണഘടനയുടെ ആന്തരിക മൂല്യങ്ങളെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എതിർക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു പരിധിവരെ സംവരണത്തെ തന്നെ, ആ സംവരണത്തിൻ്റെ തത്വത്തെ തന്നെ എതിർക്കുകയും അല്ലെങ്കിൽ സംവരണത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സംവിധാനം, അതായത് 12.92 കൃത്യമായ കർണാടക സർക്കാരിൻ്റെ, കർണാടക സംസ്ഥാനത്തെ മുസ്ലിം വിഭാഗങ്ങളുടെ കണക്ക് 12.92%, ആ മൊത്തം ജനസംഖ്യയുടെ 13% വരുന്ന ഈ വിഭാഗത്തെ ഒരു വോട്ട് ബാങ്കായി കണക്കാക്കാനുള്ള ഒരു വലിയ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ഈ പിന്നാക്ക വിഭാഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്ന കർണാടക സർക്കാരിൻ്റെ ആ ഒരു നടപടി. എന്നാൽ ആ നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം നരവംശാസ്ത്രപരമായതുൾപ്പെടെയുള്ള വിശദമായ പഠനങ്ങൾ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. അത്തരത്തിലുള്ള പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫുൾഫിൽമെൻ്റ് ഇല്ലാത്ത ഒരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വളരെ കൃത്യമായി ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ, തീർച്ചയായും മുസ്ലിം വിഭാഗങ്ങളെ ഒബിസിയായി പരിഗണിക്കാനുള്ള കർണാടക സർക്കാരിൻ്റെ നീക്കത്തിന് ഒരു തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ഇതിനെതിരെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണഘടനയുടെ അന്തസ്ഥയ്ക്ക് വിരുദ്ധമാണ് നീക്കം എന്നാണ് വിമർശനം. വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.